Hi everyone, Share Academy ile puthiya adhyayathilekku evarkkum swagatham. Njan Ashok Roman. Appo innathe class nammal nokkanayittu povunnathu preliminary exam syllabusil physical science il ninnumulla ayirukal dhatukal avaye kurichittanu. Ayirukale kurichum dhatukale kurichum prelims exam il choyikkan saadhyathulla chodyangalumayittanu njan vannirikkunnathu. Appo namukku class il kadakkam. അപ്പോൾ അയിരുകൾ ധാതുക്കൾ എന്താണ് അയിരുകൾ എന്താണ് ധാതുക്കൾ എന്ന് അറിയുന്നതിന് മുമ്പായിട്ട് നമുക്കറിയാവുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം. ലോഹങ്ങൾ സാധാരണ കാണപ്പെടുന്നത് മണ്ണിനടിയിലാണ് അല്ലെ? നമുക്കറിയാം മണ്ണിനടിയിൽ നിന്നും ഖനനം ചെയ്തിട്ടാണ് നമ്മൾ ലോഹങ്ങളെ എടുക്കുന്നത്. അപ്പോൾ ഈ മണ്ണിനടിയിൽ കാണപ്പെടുന്ന ലോഹങ്ങൾ സ്വതന്ത്രാവസ്ഥയിലല്ല എല്ലാവരും കാണപ്പെടുന്നത്. പല ലോഹങ്ങളും പലതരത്തിൽ പല വിധത്തിൽ പലവിധ ആളുകളുടെ കൂടെ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാറുണ്ട്. അങ്ങനെ മണ്ണിനടിയിൽ പല ലോഹങ്ങളും കാണപ്പെടുന്നത് സംയുക്തങ്ങളുടെ രൂപത്തിലാണ് അല്ലെങ്കിൽ മറ്റു പല പദാർത്ഥങ്ങളുടെ രൂപത്തിലായിരിക്കും. അപ്പോൾ മണ്ണിനടിയിൽ നിന്നും നമ്മൾ അവരെ ഖനനം ചെയ്തെടുക്കുമ്പോൾ ഉദാഹരണത്തിന് അലൂമിനിയം എന്ന ലോഹത്തിനെയാണ് നമ്മൾ മണ്ണിനടിയിൽ നിന്നും ഖനനം ചെയ്തെടുക്കുന്നതെങ്കിൽ ആ അലൂമിനിയം അതിന്റെ സ്വതന്ത്രാവസ്ഥയിലായിരിക്കില്ല നമുക്ക് കിട്ടുന്നത്. മറിച്ച് ഏതെങ്കിലും ഒരു പദാർത്ഥത്തിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും വേറൊരു സംയുക്തത്തിന്റെ രൂപത്തിലായിരിക്കും അവ നമുക്ക് കിട്ടുക. ഇങ്ങനെ മണ്ണിനടിയിൽ നിന്നും ഖനനം ചെയ്തെടുക്കുന്ന ഒരു ലോഹത്തിന്റെ പദാർത്ഥത്തെ അല്ലെങ്കിൽ ഒരു ലോഹത്തിന്റെ സംയുക്തത്തിനെ പറയുന്ന പേരാണ് ആ ലോഹത്തിന്റെ ധാതു. അപ്പോൾ ധാതുക്കൾ എന്ന് വെച്ചാൽ നമ്മൾ മണ്ണിനടിയിൽ നിന്നും ഖനനം ചെയ്തെടുക്കുന്നവർ. ഉദാഹരണത്തിന് അലൂമിനിയത്തിന്റെ മണ്ണിനടിയിൽ നിന്നും നമ്മൾ ഖനനം ചെയ്തെടുക്കാൻ അത് പ്രധാനമായും മൂന്ന് രൂപത്തിലാണ് നമുക്ക് കിട്ടുക. ഒന്നില്ലെങ്കിൽ ബോക്സൈറ്റിന്റെ രൂപത്തിൽ നമുക്ക് കിട്ടും, അല്ലെങ്കിൽ ക്രയോലൈറ്റിന്റെ രൂപത്തിൽ നമുക്ക് കിട്ടും, അതുമല്ലെങ്കിൽ കളിമണ്ണിന്റെ രൂപത്തിലായിരിക്കും നമുക്ക് കിട്ടുക. ഇങ്ങനെ ഈ മൂന്ന് സംയുക്തങ്ങളായിട്ടാണ് അലൂമിനിയം മണ്ണിനടിയിൽ കാണപ്പെടുന്നത്. അപ്പോൾ ഇവ മൂന്നും തന്നെ അലൂമിനിയത്തിന്റെ ധാതുക്കൾ എന്നാണ് അറിയപ്പെടുക. അപ്പോൾ ഒരു ലോഹത്തിന്റെ ഏത് സംയുക്തമാണോ മണ്ണിനടിയിൽ നിന്നും ഖനനം ചെയ്യപ്പെടുന്നത് ആ ധാതുവിനെ ആ ഒരു സംയുക്തത്തിന് പറയുന്ന പേരാണ് ആ ലോഹത്തിന്റെ ധാതു എന്ന്. അപ്പോൾ ഇപ്പോൾ അലൂമിനിയത്തിന് മൂന്ന് ധാതുക്കൾ ഞാൻ പറഞ്ഞിരുന്നു അല്ലെ? ബോക്സൈറ്റ്, ക്രയോലൈറ്റ്, അതുപോലെ തന്നെ കളിമണ്ണ്. ഇവ മൂന്നിൽ നിന്നും നമുക്ക് അലൂമിനിയത്തിനെ വേർതിരിച്ചെടുക്കാൻ സാധിക്കും. പക്ഷേ ഈ മൂന്ന് ധാതുക്കളിൽ വെച്ച് എളുപ്പത്തിലും വേഗത്തിലും ലാഭകരമായും ഏത് ധാതുവിൽ നിന്നാണോ നമ്മൾ ആ ലോഹത്തിനെ വേർതിരിച്ചെടുക്കുന്നത് ആ ധാതുവിന് പറയുന്ന പേരാണ് അയിര്. ആ ലോഹത്തിന്റെ അയിര് എന്ന് പറയുക. അപ്പോൾ ഏത് ധാതുവിൽ നിന്നാണോ ഒരു ലോഹത്തിനെ എളുപ്പത്തിലും വേഗത്തിലും ലാഭകരമായും വേർതിരിച്ചെടുക്കുവാൻ കഴിയുന്നത് ആ ധാതുവിന് പറയുന്ന പേരാണ് ആ ലോഹത്തിന്റെ അയിര്. ഉദാഹരണത്തിന് അലൂമിനിയത്തിന് മൂന്ന് ധാതുക്കളെ നമ്മൾ നോക്കുമ്പോൾ അതിൽ ബോക്സൈറ്റിൽ നിന്നുമാണ് നമുക്ക് എളുപ്പത്തിലും വേഗത്തിലും ലാഭകരമായും അലൂമിനിയത്തിനെ വേർതിരിച്ചെടുക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ബോക്സൈറ്റ് ആണ് അലൂമിനിയത്തിന്റെ അയിര് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ക്രയോലൈറ്റും അതുപോലെ തന്നെ കളിമണ്ണും അലൂമിനിയത്തിന്റെ ധാതുക്കൾ മാത്രമാണ്. പക്ഷേ ബോക്സൈറ്റ് എന്ന് പറയുന്ന ആൾ അലൂമിനിയത്തിന്റെ അയിരാണ്. അപ്പോൾ വ്യത്യാസം മനസ്സിലായല്ലോ. ധാതുക്കൾ മണ്ണിനടിയിൽ നിന്നും ഖനനം ചെയ്യപ്പെടുന്നവർ അയിര് എന്ന് വെച്ചാലോ എളുപ്പത്തിലും വേഗത്തിലും ലാഭകരമായും ഏത് ധാതുവിൽ നിന്നാണോ നമ്മളെ ലോഹത്തിനെ വേർതിരിച്ചെടുക്കുന്നത് ആ ധാതുവിന് പറയുന്ന പേരാണ് അയിരുകൾ. അപ്പോൾ അലൂമിനിയത്തിന്റെ അയിര് ഏതാണ് നിങ്ങൾക്ക് കിട്ടി അല്ലെ? ബോക്സൈറ്റ് ആണ്. ഇതേപോലെ ഒന്ന് രണ്ട് ലോഹങ്ങളുടെ കൂടെ അയിരുകൾ ഞാൻ പരിചയപ്പെടുത്തി തരാം, അതുകൂടി ഒന്ന് പഠിച്ചു വയ്ക്കുക. ഇരുമ്പ്, അതായത് നമ്മുടെ അയൺ, ആ ഇരുമ്പിന്റെ അയിരുകളാണ് ഹെമറ്റൈറ്റ് അതുപോലെ തന്നെ മാഗ്നറ്റൈറ്റ്. അപ്പോൾ ഹെമറ്റൈറ്റും മാഗ്നറ്റൈറ്റും ഇരുമ്പിന്റെ അയിരുകളാണ്. കോപ്പർ എന്ന് നോക്കിയാൽ കോപ്പർ പൈറൈറ്റ്സ്, കോപ്പർ പൈറൈറ്റ്സ് അതേപോലെ തന്നെ കുപ്രൈറ്റ്, ഇവ രണ്ടും കോപ്പറിന്റെ അയിരുകളാണ്. ഇനി സിങ്കിന്റെ എടുത്താൽ സിങ്ക് ബ്ലെൻഡ്, സിങ്ക് ബ്ലെൻഡ് അതേപോലെ തന്നെ കലാമി. സിങ്ക് ബ്ലെൻഡും കലാമിനും ഇവ രണ്ടും സിങ്കിന്റെ അയിരുകളാണ്. അപ്പോൾ ഈ അയിരുകളെ കുറിച്ച് ഒന്ന് പഠിച്ചു വയ്ക്കുക, അവരുടെ പേരുകൾ കൂടി പഠിച്ചു വയ്ക്കുക. ഇപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു ഭക്ഷണ പദാർത്ഥം മണ്ണിൽ വീഴുന്നു വിചാരിക്കുക.
അത്തരം സന്ദർഭത്തിലാണ് ഈ കാന്തിക വിഭജനം എന്ന സാന്ദ്രണ രീതി നമ്മൾ ഉപയോഗിക്കാറുള്ളത്.
ആയിരുകൾ ധാതുക്കൾ എന്ന ഈ ഒരു ടോപ്പിക്കിൽ നിന്നും നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ്സ് അറിയിക്കുക, ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കൺ കൂടെ നിന്ന് നമ്മൾ ചെയ്തുവെക്കുക, ഞങ്ങളെ എല്ലാ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് നൽകുകയും ചെയ്യുക. വീണ്ടും ഇതിൻ്റെ തുടർച്ചയുമായി അടുത്ത ക്ലാസ്സിൽ നിങ്ങളെ എവിടെയും കണ്ടുമുട്ടും. അതുവരെ നിങ്ങളിൽ നിന്നും വിടവാങ്ങുകയാണ്. സൈനിങ് ഓഫ് അഷിക്. ഗുഡ് ബൈ.